എസ്പാനിയോളിനെതിരെയുള്ള വിനീഷ്യസ് ജൂനിയറിന്റെ ഗോളിന്റെ ടാക്ടിക്കൽ സെറ്റപ്പുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു 4-1-4-1 ഷേപ്പിലാണ് റയൽ മാഡ്രിഡിനെതിരെ എസ്പാനിയോൾ ഡിഫെൻഡ് ചെയ്യുന്നത്. ഗോൾ കീപ്പർ എന്ന റൈറ്റ് സെന്റർ ബാക്ക് മിലിറ്റാവോ പാസ് സ്വീകരിക്കുന്നു. രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ഉള്ള ഒരു 4-3-3 ഫോർമേഷനിലെ റയൽ മാഡ്രിഡിന്റേത്. എന്നാൽ ഓൺ പൊസഷൻ ഫേസ് ഇവരുടെ ഷേപ്പ് ഇത് തന്നെയാണോ നോക്കൂ. എഡർ മിലിറ്റാവോ മുമ്പിലേക്ക് ബോളുമായിട്ട് കയറി വരുമ്പോൾ മുമ്പിലെ മിഡ്ഫീൽഡ് സ്പേസ് വേക്കന്റ് ആക്കി ഇട്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടാവേണ്ടിയിരുന്ന ലൂക്ക മോഡ്രിച്ച് ഒരു അറ്റാക്കറെ പോലെ ഡിഫൻസീവ് ലൈനോട് ഒട്ടി നിൽക്കുകയാണ്. അതുപോലെ രണ്ടാമത്തെ മിഡ്ഫീൽഡറും സെൻട്രൽ ഏരിയയിലില്ല. അദ്ദേഹം കുറച്ചുകൂടി താഴേക്ക് ലെഫ്റ്റിലേക്ക് ഇറങ്ങി ടോണി ക്രൂസ് എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ മാറി വന്ന ഈ പുതിയ സ്ട്രക്ചറിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? അതിന് ഉത്തരമാണ് വൈഡ് ട്രയാംഗിൾസ്. അതായത് വിങ്ങുകളിൽ ഓപ്പോസിഷന്റെ എത്ര പ്ലേയേഴ്സ് ഉണ്ടാവും? രണ്ട് പ്ലേയേഴ്സ് അല്ലേ ഉണ്ടാവുക, വിങ് ബാക്കും വൈഡ് മിഡ്ഫീൽഡറും. ആഞ്ചലോട്ടി ഇവിടെ മൂന്ന് ആൾക്കാരെ വെക്കുന്നുണ്ട്, രണ്ട് വിങ്ങിലുമായിട്ട് മൂന്ന് വീതമാണ്. അത് എന്ത് ഷേപ്പിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക? ഒരു ട്രയാംഗിൾ ഷേപ്പിൽ. ബാക്കിയുള്ള പ്ലേയേഴ്സിനെ എതിർ ടീമിന്റെ ബ്ലോക്കിന്റെ പുറത്താണ് ഭൂരിഭാഗം വിന്യസിക്കുന്നത്. അതായത് ഇവിടെ യഥാർത്ഥത്തിൽ മിഡ്ഫീൽഡ് എന്ന് പറയുന്ന സ്ഥാനത്ത് ആകെ ഒരു കളിക്കാരൻ മാത്രമേ റയൽ മാഡ്രിഡിന്റെ ഉള്ളൂ. കാരണം അതുവഴിയല്ലല്ലോ ബോൾ കൊണ്ടുപോകുന്നത്. കളിയിൽ പല തവണയായിട്ട് മിലിറ്റാവോ ലെഫ്റ്റിലേക്ക് ബോൾ സ്വിച്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ നേരെ ഫ്രീ ആയി നിൽക്കുന്ന അലാബയിലേക്ക് പാസ് ചെയ്യുന്നു. ക്രൂസ് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കുള്ള പാസിംഗ് ലൈൻ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. ക്രൂസ് യഥാർത്ഥത്തിൽ ബാക്ക് പാസിന് വേണ്ടി ബ്ലോക്കിന്റെ പുറത്താണ് നിൽക്കുന്നത്. കാരണം വിങ്ങിലൂടെയുള്ള ഒരു ക്യുക്ക് പാസിംഗ് അറ്റാക്ക് അതുമല്ല ഉദ്ദേശം. സെൻട്രൽ ഓപ്ഷനായിട്ട് കരീം ഖാ താഴേക്ക് ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിലേക്ക് പാസ് ചെയ്യുന്നു. അദ്ദേഹം ബോൾ കൺട്രോൾ ചെയ്യുന്നു. വിങ്ങിൽ കോമ്പിനേഷൻ പ്ലേകൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ഉദ്ദേശം വിങ്ങിൽ ബോൾ മിസ് ആവരുത്. വിങ്ങിൽ എതിർ ടീം പ്ലേയേഴ്സിന് ആളുകൾ കുറവാണെന്നുണ്ടെങ്കിൽ സെൻട്രലിലുള്ള പല പ്ലേയേഴ്സും താഴേക്ക് ഇറങ്ങി വന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. വിനീഷ്യസ് സ്കില്ലുകൾ കാണിച്ച് ബോള് വിങ്ങിൽ തന്നെ പിടിച്ചു നിർത്തുന്നു. ഈ ഒരു ഏരിയ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൂന്ന് റയൽ മാഡ്രിഡ് താരങ്ങൾക്കെതിരെ എത്ര എസ്പാനിയോൾ താരങ്ങളുണ്ട്? ആറ് കളിക്കർ, രണ്ട് ഡിഫൻഡേഴ്സിന് അവിടെ നിന്ന് അനങ്ങാനും സാധിക്കില്ല. ബാക്കിയുള്ള രണ്ട് എസ്പാനിയോൾ താരങ്ങളാണ് ബാക്കിയുള്ള റയൽ മാഡ്രിഡ് താരങ്ങളെ മുഴുവൻ ഒക്യുപ്പൈ ചെയ്യാൻ. അതായത് പിച്ചിന്റെ മറുഭാഗങ്ങളിലായിട്ട് ഒരുപാട് സ്പേസ് ഒഴിവുണ്ടാകും. വൈറ്റ് ട്രയാംഗിളിൽ ഒരാൾ ബാക്കിയില്ലേ? ടോണി ക്രൂസ്. അദ്ദേഹത്തിലേക്കുള്ള ബാക്ക് പാസിലൂടെ ബോൾ ഓപ്പോസിറ്റ് വശത്തേക്ക് സ്വിച്ച് ചെയ്യുന്നു. ഓൾറെഡി സ്പേസ് ഒക്കെ ഓപ്പൺ ആയി കിടക്കായതുകൊണ്ട് തന്നെ എസ്പാനിയോൾ തൽക്കാലം പ്രസ് ചെയ്യാൻ പോകില്ല. കാരണം ആദ്യം അവർക്ക് അവരുടെ പൊസിഷൻ തിരിച്ചുപിടിക്കണം. പാസ് ക്രൂസിൽ നിന്ന് ചുമേനിയിലേക്ക്, ചുമേനി പന്തുമായിട്ട് അകത്തേക്ക്. പ്രസ് ഇല്ലാത്ത സമയം എന്ന് പറയുന്നത് റയൽ മാഡ്രിഡിന് ഓപ്പോസിഷൻ ഡിഫൻസ് ലൈനെ ടാക്ടിക്കലി ഒക്യുപ്പൈ ചെയ്യാനുള്ള സമയമാണ്. ഇതുപോലെ നേരത്തെ മിലിറ്റാവോ ലോങ് ബോൾ ചെയ്യുന്ന സമയത്ത് മിഡ്ഫീൽഡ് മുഴുവൻ വീക്കെൻഡ് ആക്കിയിട്ട് ഓപ്പോസിഷൻ ഡിഫൻസ് ലൈനിലെ നാല് കളിക്കാർക്ക് തുല്യമായിട്ട് നാല് റയൽ മാഡ്രിഡ് താരങ്ങളെ വിന്യസിച്ചില്ലേ? അതുപോലെ മോഡ്രിച്ച് അകത്തേക്ക് കയറുന്നപ്പോൾ ഒരു സെന്റർ ബാക്കിന്റെ ശ്രദ്ധ മോഡ്രിച്ചിലേക്ക് നീങ്ങും. മറു സെന്റർ ബാക്കിന്റെ ശ്രദ്ധ കരീം ബെൻസീമയിലുമാണ്. ഒരു ക്രോസിനി എന്ന കണക്ക് ബെൻസീമയാണെന്നുണ്ടെങ്കിൽ ഫാർ പോസ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇതുപോലെ ബെൻസീമയുടെ ഫാർ പോസ്റ്റിലേക്കുള്ള മൂവ്മെന്റിലൂടെയാണ് കളിയിലെ രണ്ടാമത്തെ ഗോൾ പിറന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ബെൻസീമയുടെയും ലൂക്ക മോഡ്രിച്ചിന്റെയും പൊസിഷനിങ് രണ്ട് സെന്റർ ബാക്കുകളെയും ദൂരേക്ക് വലിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഷോർട്സിൽ പറഞ്ഞതുപോലെ ചുമേനിയുടെ വൺ ടച്ച് കോമ്പിനേഷൻ പ്ലേ സെന്റർ ബാക്കുകൾക്കിടയിലുള്ള സ്പേസ് വിനീഷ്യസ് ഉപയോഗപ്പെടുത്തുന്നു ഗോൾ. ഈ ടാക്ടിക്കൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.